സുധീരനെ വെല്ലുവിളിച്ച് വീണ്ടും ഷാനിമോൾ ഉസ്മാൻ. താൻ മദ്യലോബിയുടെ ആളാണെന്ന ആരോപണം സുധീരൻ തെളിയിക്കണം. തെളിയിക്കാനായില്ലെങ്കിൽ സുധീരൻ അത് തിരുത്തണം. കെ സി വേണുഗോപാലിനെ തകർക്കാൻ ചിലർ തന്നെ കരുവാക്കുകയായിരുന്നു. സുധീരന്റെ ആരോപണം ഇസ്ലാമിക പശ്ചാത്തലമുള്ള തന്നെ ബുദ്ധിമുട്ടിലാക്കിയെന്നും അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ സുധീരൻ തന്നെ പ്രതിയാക്കിയെന്നും ഷാനിമോൾ ഉസ്മാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞാൻ ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഒരു സംവരണവും ഒരു പഞ്ചായത്തിൽ പോലും കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംവരണമില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ള ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ട് ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ള ഒരാളാണ്. ഇന്ന് എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന, എൻ്റെ മക്കളെ ബാധിക്കുന്ന, എൻ്റെ രക്ഷിതാക്കളെ ബാധിക്കുന്ന, എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാമൂഹ്യ സാമുദായിക കുടുംബ പശ്ചാത്തലങ്ങളിലൊക്കെ പ്രയാസമുണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് കേരളത്തിലെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവാണ്. ഏറ്റവും പക്വമതിയായ ഒരു നേതാവ്, പ്രത്യേകിച്ച് കെ പി സി സിയുടെ അധ്യക്ഷൻ. ഒരു പക്ഷേ അദ്ദേഹത്തിന് പറയാമായിരുന്നു, അന്വേഷണം കത്ത് കിട്ടി, കത്തിനെ സംബന്ധിച്ച് ചോർന്ന അടക്കമുള്ളതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു സമിതി നിയോഗിച്ചിരിക്കുന്നു. റിപ്പോർട്ട് വന്നതിന് ശേഷം മറ്റു കാര്യങ്ങളെക്കുറിച്ച് നടപടിയെടുക്കാമെന്ന് പറയുന്ന പക്വതയാർന്ന സമീപനത്തിനപ്പുറമായിക്കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ 24 മിനിറ്റിലധികം എടുത്ത് പറയുകയാണ് ഷാനിമോൾ ഉസ്മാൻ മദ്യലോബിയുടെ കരുവാണ്. അതെന്നെ ബാധിച്ചിട്ടുള്ള പ്രശ്നമാണ്. അതെൻ്റെ രാഷ്ട്രീയ ഭാവി ഉദ്ദേശിച്ചിട്ടല്ല, എൻ്റെ വ്യക്തി ജീവിതത്തിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടും എൻ്റെ വ്യക്തി ജീവിതവും എൻ്റെ ഇമേജും എൻ്റെ കുടുംബവുമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനമധ്യത്തിൽ തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ വെല്ലുവിളിയായിട്ട് തന്നെ വീണ്ടും ഉയർത്തുകയാണ്. അതല്ല ബഹുമാനപ്പെട്ട വി എം സുധീരൻ, ഏറ്റവും ഉന്നതനായ ഒരു ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തിരുത്താൻ തയ്യാറാകണമെന്നാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള അഭ്യർത്ഥന. അതല്ല എങ്കിൽ ഒരു കാരണവശാലും ഈ ആരോപണത്തിന്മേൽ വ്യക്തത കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഒരു ഇഞ്ച് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറില്ല. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനുമായി സംസാരിച്ച ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് ജി നായർ തന്നെ ചേരുകയാണ്. അഭിലാഷ്, സുധീരൻ ആരോപണം ഉന്നയിച്ചെങ്കിൽ അത് കൃത്യമായി തെളിയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഷാനിമോൾ ഇന്ന് ആവർത്തിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു, കെ സി വേണുഗോപാലിനെ തകർക്കാൻ ചിലർ തന്നെ കരുവാക്കുകയായിരുന്നു എന്നാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി അവർ പറഞ്ഞത്? സുധീരനെതിരെ വളരെ കടുത്ത നിലപാട് തന്നെ ഷാനിമോൾ ഉസ്മാൻ നിലനിർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാനിമോൾ ഇക്കാര്യത്തിൽ തൻ്റെ ഇസ്ലാമിക പശ്ചാത്തലം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നതാണ്. ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു യുവതിയാണ് താൻ മദ്യലോബിയുടെ ആളാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് ആക്ഷേപിക്കുന്നത് തൻ്റെ സമൂഹത്തിനും സമുദായത്തിനും തൻ്റെ കുടുംബത്തിനും വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. വലിയ ത്യാഗങ്ങൾ സഹിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്കിത് വലിയ തോതിൽ അപമാനമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സുധീരൻ പറഞ്ഞത് തെളിയിക്കുവാനുള്ള ബാധ്യത വി എം സുധീരനുണ്ട്. കെ പി സി സിയുടെ പ്രസിഡന്റാണ് ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ അത് തെളിയിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് താൻ ഇനിയും മുന്നോട്ട് പോകും, ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഷാനിമോൾ ഉസ്മാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ കത്ത് ചോർത്തിയതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. കത്ത് തന്നെ പിന്നീട് ചോർന്നു എന്ന് മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞത്. അതിനുശേഷം താനാണിത് ചോർത്തിയത് എന്ന തലത്തിലാണ് സുധീരന്റെ പരാമർശം വന്നത്. മൂന്നംഗ സമിതിയെ ഇത് അന്വേഷിക്കാനായി നിയമിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ തന്നെ പ്രതിയാക്കി. അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ തന്നെ പ്രതിയാക്കിയതോടെ ഇക്കാര്യത്തിൽ വളരെ മുൻവിധിയോടുകൂടി തന്നെയാണ് സുധീരൻ കാണുന്നത് എന്ന് ഷാനിമോൾ ഉസ്മാൻ പറയുന്നു. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഷാനിമോൾ ഉസ്മാൻ തയ്യാറല്ല. മാത്രമല്ല കെ സി വേണുഗോപാലുമായി തനിക്ക് വിരോധമുണ്ട് എന്ന തരത്തിലാണ് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ വരുന്നത്. അക്കാര്യം തെറ്റാണ്. കെ സി വേണുഗോപാലിനെ താൻ പേരെടുത്ത് പരസ്യമായി ഒരു തരത്തിലുള്ള പാർട്ടി വേദികളിലും ഉന്നയിച്ചിട്ടില്ല. വേണുഗോപാലിനെതിരെ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടും എടുത്തിട്ടില്ല. പക്ഷേ ആലപ്പുഴ സീറ്റ് താൻ ആഗ്രഹിച്ചിരുന്നു, അത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഏതൊരു കോൺഗ്രസ് പ്രവർത്തകയെ പോലെ തനിക്ക് ഇത്തവണ ആ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ലഭിക്കാതെ വന്നപ്പോൾ തനിക്ക് നിരാശയുണ്ടായിരുന്നു. വേണുഗോപാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് ക്ഷണിച്ചില്ല, അതുകൊണ്ട് താൻ പോയില്ല. മറ്റെല്ലാ മണ്ഡലങ്ങളിലും പോയി, ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കെ സി വേണുഗോപാലിനെ സോളാർ കേസുമായി ബന്ധപ്പെട്ടോ സരിതാ നായരുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപം താൻ ഒരു വേദിയിലും ഉന്നയിച്ചിട്ടില്ല. അത്തരമൊരു നിലപാട് താൻ എടുത്തിട്ടില്ല. പക്ഷേ താൻ അത്തരമൊരു നിലപാട് എടുക്കുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കെ സിയെ തകർക്കുവാൻ തന്നെ ചിലർ കരുവാക്കുകയാണ് ചെയ്തത് എന്നും ഷാനിമോൾ ഉസ്മാൻ ഈ അഭിമുഖത്തിൽ ആരോപിക്കുന്നു. അഭിലാഷ്, തിരിച്ചു വരാം. ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് എ എ ഷുക്കൂർ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ ഇന്ന് പറഞ്ഞത് സുധീരൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന, താൻ മദ്യലോബിയുടെ ആളാണെന്നുള്ള രീതിയിൽ കെ പി സി സി പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന, അത് തനിക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്, അതൊന്നുമില്ലെങ്കിൽ അദ്ദേഹം തെളിയിക്കണം, അല്ലെങ്കിൽ ആ പ്രസ്താവന
പിൻവലിക്കണം എന്നാണ്. എങ്ങനെ പ്രതികരിക്കുന്നതിനോട്? പിന്നെ ഷാനിമോൾ ഉസ്മാന്റെ കത്ത് കൊടുക്കലും കത്ത് പുറത്തുവരലും പുറത്തു വരുന്നതിനെ കുറിച്ച് ഉള്ള ചർച്ചകളിൽ വന്നപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് വളരെ മോശമായി കെ പി സി സി പ്രസിഡന്റിനെതിരെ പ്രതികരിക്കുകയും കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചപ്പോൾ ഒരിക്കൽ പോലും കെ പി സി പ്രസിഡന്റ് ഷാനിമോൾ ഉസ്മാൻ മദ്യലോബിയുടെ ആളാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ മദ്യനയം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ 12-13 ദിവസങ്ങൾക്ക് ശേഷം ഷാനിമോൾ ഉസ്മാൻ തുറന്ന കത്തെഴുതി ആ തുറന്ന കത്ത് കെ പി സി സി പ്രസിഡന്റിന് കൊടുക്കുകയും അത് പത്രങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഷാനിമോൾ ഉസ്മാന്റെ പിന്നിൽ ചില കരുക്കൾ ചില ആളുകളുണ്ടെന്നും അത് ഷാനിമോൾ ഉസ്മാനെ കരുവായി ഉപയോഗിക്കുകയാണെന്നും പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാണ്, അതിൽ മദ്യ മാഫിയയുടെ ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തകരാണ് ആരോപിച്ചത്. ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ സംശയിച്ചിരുന്നു, അതാണ് സത്യം. വി എം സുധീരൻ ഒരിക്കലും മദ്യ ലോബിയിലെ ആളാണെന്നോ മദ്യമാഫിയ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന നിലപാടെടുത്തെന്നോ പറഞ്ഞിട്ടില്ല. എന്നാൽ ശ്രീമതി ഷാനിമോൾ ഉസ്മാന്റെ പ്രതികരണവും തുറന്ന കത്തും വിവാദവും ഒക്കെ മദ്യനയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ മദ്യനയം ചൊരുപ്പിക്കുന്നതിൽ കോൺഗ്രസിനകത്തുണ്ടായ ഒരു 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 അഭിപ്രായ വ്യത്യാസങ്ങളുടെ ആ സാഹചര്യത്തിൽ വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കിയത് ശ്രീമതി ഷാനിമോൾ ഉസ്മാന്റെ പിന്നിൽ മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെന്നാണ്. ഇത് മാത്രമല്ല, ശ്രീ ശുക്കൂർ അത് ഒരു വ്യക്തത വരുത്തിക്കോട്ടെ, അന്ന് ഏതാണ്ട് അരമണിക്കൂർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ സുധീരൻ പറഞ്ഞത് ഷാനിമോൾ ഉസ്മാൻ സീറ്റ് കിട്ടാത്തതിന് നിരാശയുണ്ട്, അതിപ്പോ ഷാനിമോളും സമ്മതിക്കുന്നു നിരാശയുണ്ട് എന്ന്. പക്ഷെ അന്ന് മുതൽ ഷാനിമോൾ തനിക്കെതിരെ പറയുന്നു എന്ന് സുധീരൻ പറയുന്നു. ഒപ്പം താൻ ഇപ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് താനിപ്പോൾ ചില കർശന നിലപാടുകൾ എടുക്കുന്നു. ആ സമയത്ത് ഷാനിമോൾ ഇങ്ങനെ പറഞ്ഞതിൽ എന്തോ ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ അതിലെന്തോ സംശയമുണ്ട് എന്നുള്ളൊരു കാര്യം അന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് ഷാനിമോൾ പറയുമ്പോൾ അതിലൊരു ന്യായമില്ലേ? കാരണം കെ സി വേണുഗോപാലിനെതിരെ ഷാനിമോൾ കെ പി സി സിയുടെ യോഗത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ തെളിവില്ലാതെയാണ് പറഞ്ഞതെന്ന് സുധീരൻ പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ കെ പി സി സി പ്രസിഡന്റും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തെളിവ് നിരത്തേണ്ടതല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്തരം വിഷയങ്ങൾ മുഴുവൻ യോഗത്തിൽ ഉന്നയിക്കുന്നതും പിന്നീട് വിവാദമാക്കുന്നതും പിന്നീട് കത്തെഴുതുന്നതും ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് ഷാനിമോൾ ഉസ്മാനാണ്. ഇതിന്റെ കാരണം എന്താണ്? ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, അച്ചടക്ക ലംഘനം നടത്തുന്ന, ഒരു കോൺഗ്രസ് പ്രവർത്തകനും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ ആളായി മാറി. മാറിക്കഴിഞ്ഞതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് 22-ാം തീയതിയിലെ കെ പി സി സി യോഗത്തിൽ വളരെ മോശമായി കെ സി വേണുഗോപാലിനെ, എന്നെയും ഒരു ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു എളിയ വിനീതനായി പ്രവർത്തിക്കുന്ന എന്നെ പോലും വളരെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ പ്രതികരിച്ചില്ല, പക്ഷെ കെ സി വേണുഗോപാലും വളരെ ഒരു സഹോദരിയെ പോലെ കാണുന്നു എന്ന തരത്തിൽ മറുപടി പറയുന്നു. സംശയം ചോദിച്ചോട്ടെ, കെ സി വേണുഗോപാലിനെതിരെ ഉൾപ്പെടെ വിഷയം പറയാൻ സമ്മതിക്കാം. ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് ഷാനിമോൾ ഞങ്ങളോട് ഈ അഭിമുഖത്തിൽ പറഞ്ഞ കെ സി വേണുഗോപാലിനെ ഉൾപ്പെടെ ആരെയും പേരെടുത്ത് വിമർശിച്ചിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നു. കെ സി എന്റെ പേരെടുത്ത് 3 പ്രാവശ്യം പറഞ്ഞു, 4-5 പ്രാവശ്യം പറഞ്ഞു. കെ സി വേണുഗോപാലിനെയും വേണുഗോപാലിന്റെ കുടുംബത്തെ ബാധിക്കുന്ന തരത്തിലും പറഞ്ഞു. ഇത് ഇത് പേരെടുത്ത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ എന്തോ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ആശ്രിത വാത്സല്യത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. കെ സി വേണുഗോപാല് ഒരിക്കൽ പോലും തന്നോട് നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞു. കെ സി വേണുഗോപാലിന്റെ മാത്രമല്ല കോൺഗ്രസിനെ തന്നെ വേട്ടയാടുന്ന സരിതയുടെ പേരിലുള്ള വിഷയം, അത് ഒരു ഒരു ഒരിക്കലും ഒരു വേദിയിലും ഉന്നയിക്കാത്ത ഷാനിമോൾ ഉസ്മാൻ 22-ാം തീയതിയില് കെ പി സി സി യോഗത്തിൽ പറഞ്ഞു. അത് വെല്ലുവിളിയോടുകൂടി പറഞ്ഞു. ഇതൊക്കെ പറയാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞു. കെ സി ഒരു ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, എൽ ഡി എഫ് പ്രവർത്തകർ എങ്ങനെയാണോ ഉന്നയിച്ചത് അതുപോലെ പറഞ്ഞു. അതൊന്നും മറ്റൊരു വേദികളിൽ ഒരിക്കൽ പോലും പാർട്ടി വേദികളിൽ നിന്നുകൊണ്ട് പറയാൻ ഉള്ള സാഹചര്യം ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല. അത്തരത്തിൽ കെ സി വേണുഗോപാലിന് മോശമായും കെ സി വേണുഗോപാലിന്റെ കുടുംബത്തെ ബാധിക്കുന്ന തരത്തിലും പറഞ്ഞു, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, നുണക്കഥകൾ ഉണ്ടാക്കി പറഞ്ഞു. ഇത് 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 എന്നിട്ടാണ് ഇപ്പോൾ
ബഹുമാനീയനായ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ വി എം സുധീരൻ ഇതൊക്കെ പിൻവലിക്കണം, അല്ലെങ്കിൽ വെല്ലുവിളിയോടുകൂടി ഇതൊക്കെ പോകും. ശ്രീ ഷുക്കൂർ, അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഇസ്ലാമിക പശ്ചാത്തലമുള്ള തനിക്ക് ഇത്തരത്തിൽ താൻ മദ്യലോബിയുടെ ആളാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ്. ഒരു സമിതിയെ കെ പി സി സി അധ്യക്ഷൻ അന്ന് ഇത്തരത്തിൽ കത്ത് പുറത്തായെങ്കിൽ, കത്ത് താനല്ല മാധ്യമങ്ങൾക്ക് കൊടുത്തതെന്ന് ഷാനിമോൾ പറയുന്നു, പോട്ടെ, പക്ഷേ അത് അങ്ങനെ കത്ത് ആര് പുറത്തുവിട്ടാലും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സമിതിയെ വെച്ചാൽ സമിതി റിപ്പോർട്ട് നൽകിയ ശേഷമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കെ പി സി സി പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടിയിരുന്നത് എന്നാണ് ഷാനിമോൾ പറയുന്നത്. ഒരിക്കൽ പോലും ഷാനിമോളെ മദ്യമാഫിയ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് എന്ന തരത്തിൽ ശ്രീ വി എം സുധീരന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല ഒരിക്കൽ പോലും. ശ്രീ വി എം സുധീരൻ പറഞ്ഞത് ഒരു മദ്യനയവുമായ വിഷയം സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വന്ന സാഹചര്യത്തിൽ 10-13 ദിവസങ്ങൾക്ക് ശേഷം ഇത്തരമൊരു കാര്യം ഒരു വിവാദമാക്കി ഒരു കത്താക്കി വന്ന സാഹചര്യത്തിൽ ഞങ്ങളും ഒക്കെ ചർച്ച ചെയ്തപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞു ഇത് മദ്യ മാഫിയ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ചില നടപടികൾ സ്വീകരിക്കുന്നതായി സംശയിക്കുന്നു എന്ന് ഞങ്ങളെ പോലുള്ളവർ കോൺഗ്രസ് പ്രവർത്തകർ സംശയിച്ചത് അല്ലാതെ ശ്രീ എം സുധീരന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു വാക്കുണ്ടായതായിട്ട് ഞങ്ങൾക്ക് എവിടെയും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇസ്ലാമിക പശ്ചാത്തലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലേക്ക് വന്ന് വേറൊരു തരത്തില് ഈ വിഷയത്തെ എതിഗലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആരാണ്? ഷാനിമോൾ ഉസ്മാനാണ്. ഇത് ഇന്നും ഇന്നലെയും അല്ല ഷാനിമോൾ ഉസ്മാന്റെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾ മനസ്സിൽ കാണും, അത് വെച്ച് ചിലത് പടച്ചുണ്ടാക്കും, എന്നിട്ട് അത് വെച്ച് പോരടിക്കും. ഇത് ഷാനിമോൾ ഉസ്മാന്റെ സ്ഥിരം പല്ലവിയാണ്. ഇത് ഞങ്ങൾ കെ എസ് യു പ്രവർത്തകരായിരുന്നപ്പോൾ, യു കോൺഗ്രസ് പ്രവർത്തകരായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കുമ്പോൾ സ്ഥിരം അനുഭവിക്കുന്ന കാര്യമാണ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ ബോധപൂർവം ക്ഷീണിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്താനോ ആഗ്രഹിക്കുന്നില്ല. ശരി ശരി, വളരെയധികം നന്ദി ശ്രീ എ ഷുക്കൂർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഷാനിമോൾ ഉസ്മാനുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 8:05 ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം.